ഇതെന്ത് വർത്താനാണ് എന്റെ കാർത്തികേ, അഞ്ചോ പത്തോ രൂപ കൈക്കലാക്കാനുള്ള പദ്ധതിയല്ല നമ്മുടേത്, വലിയ പ്ലാനാണ്. ഒരു കുടുംബത്തിന്റെ പാരമ്പര്യ വേരുകൾ പിടിച്ചു കുലുക്കാനുള്ള പദ്ധതി. അപ്പോ അതിനതിൻ്റെതായ സമയമെടുക്കും. ഹിസ്റ്ററി പഠിച്ചിട്ടില്ലേ ചരിത്രം? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിഭാവനം ചെയ്തതേ 5 വർഷത്തെ പ്ലാനാണ്, പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം ബെടാവുമ്പോ അതിനുവേണ്ടിയുള്ള ശ്രമവും ബഹുത്ത് ബെടാവും. കാർത്തികേ മോളെ, മോള് വേണ്ട ഇവന് ഊർജം പകർന്നു കൊടുക്കാൻ. ഏത് പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന ശാസ്ത്രം. അപ്പൊരുത്തന്റെ പിന്നിലെ 2 സ്ത്രീകളാവുമ്പോഴാ പണി പാളുന്നത്. ഉദയന്റെ കാര്യത്തില് ആ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഗുണം കിട്ടുന്നില്ലല്ലോ പ്രതാപേട്ട. രഹസ്യ ഭാര്യയും കുട്ടിയും വെച്ചുള്ള നമ്പർ ഏറ്റ ലക്ഷണമില്ല. നിങ്ങൾ പറയുന്നതിലും ശരിയുണ്ട്. ഉദയന്റെ അനങ്ങാപ്പാറ നയം കൊണ്ടായിരിക്കും അത്. ഉദയേട്ടൻ അനങ്ങിയില്ലെങ്കിലും നന്ദനെ കലാപം ഉയർത്തേണ്ടതല്ലേ? അമ്മയോട് പോലും നന്ദനെ വിഷയം അവതരിപ്പിച്ചതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനൊരു വിഷയം എടുത്തിട്ടിട്ടും അനക്കമില്ലാത്തത് എന്താന്ന പിടികിട്ടാത്തത്? സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം, ഒന്നുകിൽ കാർത്തിക ഇട്ട നമ്പറ് നന്ദനെ വിശ്വസിച്ചിട്ടില്ല. കാരണം ആദ്യമായിട്ടല്ല ഇത്തരം ഗോസിപ്പ് കാർത്തിക പറയുന്നത്. ഇനി അതല്ലെങ്കിൽ അവര് ഭാര്യയും ഭർത്താവും ചേർന്ന് നമ്മളെ വെട്ടി എന്ന് വെച്ചാൽ അവര് തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയിലെത്തിക്കാണുമെന്ന്. അതിന് സാധ്യതയുണ്ട് അല്ലേ കാർത്തിക? എനിക്കും തോന്നുന്നു. നന്ദനെ ആരാ മോള്? എന്റെ വിദ്യാഭാരതിയുടെ മോള്. ഉദയനും നന്ദനയ്ക്കും ഇടയിൽ സംഭവിച്ചത് എന്തായാലും അതിന്റെ സത്യാവസ്ഥ അറിയാൻ ഒരു മാർഗമുണ്ട്. വാടക ഭാര്യയും കൊച്ചിനെയും അണിയറയിൽ നിന്ന് നമ്മൾ അരങ്ങിലെത്തിക്കണം. അരങ്ങിലോ? യാ, നന്ദനയുടെ മുമ്പിൽ. ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് പോലല്ല നേരിട്ട് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ നിൽക്കുന്ന യതീന്ദ്രൻ ഇവന്റെ രഹസ്യ കാമുകിയിൽ ഇവന്റെ രക്തത്തിൽ പിറന്ന ഒരു കുട്ടിയെയും കൈക്കൽ പിടിച്ചുകൊണ്ട് നാളെ കാർത്തികയുടെ മുമ്പിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? കൊല്ലി ഞാൻ 3 എണ്ണത്തിന്. ഞാനറിയാതെ അങ്ങനെ വല്ല ബന്ധവും നിങ്ങൾക്കുണ്ടോ? പ്രതാപേട്ടൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇതാണ് പെണ്ണ്. കാർത്തികയെ പോലെ പതിവ്രതയല്ല നന്ദന, എങ്കിലും അവളും പെണ്ണാണ്, ഭാര്യ. ഭർത്താവിന്റെ മനസ്സും ശരീരവും പങ്കിട്ട മറ്റൊരു പെണ്ണിനെ അംഗീകരിക്കാനാവില്ല അവൾക്ക്. ആ വീക്ക്നെസ് നമ്മൾ മുതലെടുക്കണം. ഉദയന്റെ സെറ്റപ്പ് കഥാപാത്രം അവന്റെ മോളുമായി നന്ദനയുടെ മുമ്പിൽ വന്നിരിക്കുന്ന സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ രംഗമാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മള് ക്യാരക്ടറിനെ ഒന്ന് മാറ്റിപ്പിടിക്കും. ഏത് ക്യാരക്ടർ? റെന്റെ വൈഫ് സുരേഖ എന്നൊരു നാടക പാർട്ടിയെയാണ് ഞാൻ കണ്ടുവച്ചത്. പക്ഷേ അവള് അത്രയ്ക്ക് അങ്ങ് പോരാ, ഉദയനുമായിട്ടേ തീരെ മാച്ച് ചെയ്യുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? കാർത്തിയെ പോലെ ശാലീന സുന്ദരിയായ പുതിയൊരു പെൺകുട്ടിയെ നമ്മൾ ഇറക്കും. കുലീനയായൊരു യുവതി, അവൾക്ക് ചേർന്നൊരു കുഞ്ഞും. അതൊക്കെ ഞാൻ ഏറ്റു, അതൊക്കെ ഞാൻ ഏറ്റു. ആർക്കു വേണ്ടി? യതീന്ദ്രനും കാർത്തികയ്ക്കും വേണ്ടി. ദേ, പിന്നൊരു കാര്യം, ആ വിചാരം ഉണ്ടായിരിക്കണം 2 പേർക്കും.
ആ ശരി, അങ്ങനെ ആവട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആ അതെ അതെ, ആ ഞാൻ പറഞ്ഞോളാം. ഹലോ, ആ ഫയലായിട്ട് ഇങ്ങോട്ട് വരും. ജെയിംസ് പോയിക്കോളൂ, ഞാൻ വിളിക്കാം. ശരി മാഡം. ബാങ്കിൽ പോയിട്ട് എന്തായി? മാനേജറോട് സംസാരിച്ചു, അവര് വില്ലിംഗ് ആണ്. മാഡം സൗകര്യം പോലെ ഒരു ദിവസം ബാങ്കിലേക്കൊന്ന് ചെല്ലണം. പോവാം. മാനേജറുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കോളൂ. മാഡം ടൈം പറഞ്ഞാൽ മതി, ഞാൻ ഓക്കെ ആക്കാം. യതീന്ദ്രൻ ഒരു വിചാരമുണ്ട്, ഞാനേ ഉദയന്റെ സ്വന്തം ആളാന്ന്. ഉദയന് വേണ്ടി പക്ഷപാതപരമായ നിലപാടെടുക്കുന്നത് ഞാനാണെന്ന് കാർത്തികയും വിശ്വസിക്കുന്നു. കല്യാണം എന്ന കണിയോട് കൂടി എനിക്കത് മനസ്സിലായിട്ടുണ്ട്, പ്രതാപേട്ടൻ എന്റെ സ്വന്തം ആളാണെന്ന്. വിപരീതാർത്ഥത്തിലാണ് ആ പ്രസ്താവനാന്ന് എനിക്ക് പിടിയിട്ടിട്ടോ. എന്നാൽ ഇനി ഞാൻ ആ സത്യം പറയാം. ശരിയാണ്, ഉദയനോട് എനിക്ക് സ്വല്പം പാർഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അതിന് കാരണം കലാകാരനാണെന്നുള്ളൊരു പരിഗണനയാണെന്ന് വെച്ചോ, എന്താ പ്രശ്നമുണ്ടോ? പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ ഉദയൻ പരാജയമാണെന്ന് യതീന്ദ്രൻ മാത്രമല്ല നിന്റെ അമ്മയും വിശ്വസിക്കുന്നു. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആയിരിക്കാം, ഞാനത് കെയർ ചെയ്യുന്നില്ല. ആ വിശ്വാസം തിരുത്താൻ ശ്രമിക്കുന്നുമില്ല. അത് പോരാന്നാണ് എന്റെ അഭിപ്രായം. നാടക കലാകാരൻ എന്ന നിലയിൽ ഉദയൻ ചെയ്യുന്ന എന്താണ്? മനുഷ്യ മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്ന് സംഘർഷത്തിന്റെ സന്ദർഭങ്ങൾ ചുരണ്ടിയെടുത്ത് രംഗത്ത് അവതരിപ്പിക്കുകയല്ലേ? അങ്ങനെയുള്ള ഉദയന് യഥാർത്ഥ ജീവിതത്തെ ഫേസ് ടു ഫേസ് കാണാനാണോ പ്രയാസം? ഒരു നാടകം പഠിച്ച് അരങ്ങിലെത്തിക്കുന്നതിന്റെ പകുതി റിസ്ക്കില്ല ഈ പറഞ്ഞ ബിസിനസ് കൈകാര്യം ചെയ്യാൻ. ഇനി അതോ വല്ല റിസ്ക്കും തോന്നിയാൽ ദേ സഹായിക്കാനേ നിന്റെ ചേട്ടനുണ്ട്, പ്രതാപേട്ടൻ. ഉദയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും ബിസിനസ് പ്രധാന ഉപദേഷ്ടാവായും ഞാൻ കൂടെ നിൽക്കാന്നേ. ദേ നീ എനിക്ക് ഒരു ചില്ലി കാശ് തരണ്ട, അതിന്റെ പേരില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരു തോന്നൽ വരാൻ എന്താ കാരണം എന്ന് മനസ്സിലായില്ല. ഉദയം പറഞ്ഞല്ലോ, കല്യാണം എന്നൊരു കെണിയിൽ ഞാൻ നിന്നെ കൊണ്ട് ചാടിച്ചു എന്ന്. അതെ, ചേട്ടന് ഫീൽ ചെയ്തു കേട്ടാ, ശരിക്കും ഫീൽ ചെയ്തു. അതിനുള്ള പ്രായശ്ചിത്തമാണ് ഇതാണെന്ന് അങ്ങ് വിശ്വസിച്ചോളൂ. പ്രായശ്ചിത്തം മറ്റൊരു ശിക്ഷയായി മാറുമോ? ദേ ഉദയ, ഞാനൊരു ജോക്ക് പറഞ്ഞു.
ഏതായാലും കുന്നത്തൂര് സ്വത്ത് ഭാഗം വെക്കാനുള്ള അമ്മായിയുടെ തീരുമാനം തൽക്കാലം നടപ്പിലാവില്ല. അതിനുള്ളേ സമയായിട്ടില്ല. അതന്നെ, അതിനു മുമ്പ് ഉദയൻ പ്രാക്ടിക്കൽ ലൈഫിൽ ഉദയൻ ചില പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ച് അടങ്ങുന്നാണോ? ഉദയം പിന്നെയും ജോക്ക് അടിച്ചു. എന്താ ചെയ്യാ? നീയേ ഇവിടുന്ന് ഒന്ന് 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 റൈറ്റ് എടുത്തേ. എന്തിനാത്? നമ്മുടെ പുതിയ ടൂറിസ്റ്റ് ഹോം അവിടെയല്ലേ, അവിടെ നിന്ന് കേറിട്ട് പോവാം. ഏയ് ഞാനില്ല. ഏയ് ഒന്ന് കേറാമടോ, ഒരു സർപ്രൈസ് വിസിറ്റ്. പുതിയ മാനേജറെ നിയമിച്ചു എന്ന് കേട്ടു, നമുക്കൊന്ന് കാണണ്ടേ? എനിക്കാരും കാണണമെന്നില്ല. അങ്ങനെയല്ല, നന്ദനെ ഇപ്പൊ എല്ലാം കൊണ്ടും ഗോൾ അടിച്ചു നിൽക്കുക. അങ്ങനെ അങ്ങോട്ട് വലസാൻ വിട്ടുകൂടാ അവളെ. ഓർക്കാപ്പുറത്ത് ചില നോട്ടങ്ങളും മേൽനോട്ടങ്ങളും ഉദയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അവൾക്കൊരു മുന്നറിയിപ്പായിരിക്കും. ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു സൂചന. ഉദയ നേരെ വണ്ടി ടൂറിസ്റ്റ് ഹോമിലോട്ട് വിട്ടോ. ആ നമ്മളെ നന്ദനേനൊന്ന് ഞെട്ടിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതെ, റൈറ്റിലോട്ട് എടുക്കും. അതെ, ഇങ്ങോട്ട് വാ ഉദയ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ് മോർണിംഗ്. കുട്ടിയുടെ പേര് ഞാൻ അങ്ങോട്ട് മറന്നു. ചിഞ്ചുന്ന അല്ലേ? അനു. ഓ ആയിക്കോട്ടെ. എങ്ങനെ പോകുന്നു അനുമോളെ കാര്യങ്ങൾ? എല്ലാം ഓക്കെയാണ് സർ. എനി കംപ്ലൈന്റ്? ഇല്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ സർ. ഓ ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. ഉദയൻ സാറേ, ഓഫീസ് തുറന്നല്ലോ അല്ലേ? യതീന്ദ്രൻ സാർ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. യതീന്ദ്രന്റെ കാര്യമൊക്കെ ആര് ചോദിച്ചു കുട്ടി? ഉദയൻ സാർ നിക്കണം കണ്ടില്ലേ? ഈ തലേങ്കിരി ഇരിക്കുമ്പോഴേ ആ വാലാടേണ്ട കാര്യമില്ല. മനസ്സിലായോ കുട്ടിക്ക്? സോറി സർ. ഓക്കെ, യതീന്ദ്രൻ സാറ് പോലും. യതീന്ദ്രൻ സാർ, ഛേ. വരൂ ഉദയ, വരൂ, നമുക്കേ ഓഫീസിലോട്ട് പോവാം. അതെ, തലയിരിക്കുമ്പോ വാലാടണ്ടെന്ന് ഞാൻ പരാമർശിച്ചില്ലേ? അതിനകത്ത് മറ്റൊരു മീനിങ് കൂടി ഉണ്ട്. ഉദയന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ യതീന്ദ്രൻ മാത്രമല്ല നന്ദനയും ആളാകണ്ട. അതാണ് ഞാൻ ഉദ്ദേശിച്ച അർത്ഥം. അത് ആ റിസപ്ഷനിസ്റ്റ് പെണ്ണ് ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ. ഇത്തരം പ്രസ്താവനകളുടെ ഉള്ളിൽ അർത്ഥം തിരിച്ചറിയാനുള്ള സാഹിത്യബോധം ഉണ്ടോ ആ കുട്ടിക്ക്? അതെ, സാഹിത്യബോധമല്ല സാമാന്യബോധാ വേണ്ടത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടി ഉദയന്? അർത്ഥമല്ല, മൊത്തത്തിലൊരു അനർത്ഥമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊക്കെ മാറാൻ പോവല്ലേ. എന്താ? ഒന്നുമില്ല, ലിഫ്റ്റ് വരാൻ പോണു. ആ കേറ്. ഈശ്വര, അകത്തേക്ക് വരാമോന്ന് പെർമിഷൻ ചോദിക്കണില്ല, അങ്ങ് വരുന്നേ. കേറി വാടോ.
ഇങ്ങോട്ട് വാടോ. ഉദയന് വേണമെങ്കിൽ ആ ചെയറിലോട്ട് ഇരിക്കാം. വേണ്ട, ഇപ്പൊ ഞാൻ ഇരിക്കുന്നിടത്ത് തുടരാനാ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ, എങ്കിൽ നീ ഇവിടെ ഇരിക്കും. എനിക്ക് വേണ്ട, വീട്ടിലെ നല്ല ഒന്നാന്തരം ചായ തരും, വിദ്യ തരും. ഉദയന് വേണമെങ്കിൽ പറയാം. ചായ കുടിക്കാനാണെങ്കിൽ വല്ല റെസ്റ്റോറന്റിലും കയറിയ പോരായിരുന്നു. ഇങ്ങോട്ട് എന്തിനാ നമ്മൾ വന്നത്? നിന്നെ ഞാൻ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ് സൂചന എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഉദയ, താൻ മാനേജിംഗ് പാർട്ണർ ആയിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഡെയിലി വരേണ്ട ആളാണ് താൻ. താനിരിക്കേണ്ട സ്ഥാനത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ ഏതോ ഒരു ജന്തു കേറിയിരിക്കുമെന്നൊരു പഴഞ്ചൊല്ലുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതോ ഒരു ജന്തു അല്ല, നായയാണ്. ഞാനതോർത്തത്. അങ്ങനെ മറ്റുള്ളവരുടെ സ്ഥാനം മോഹിക്കുന്നത് നായയല്ല, ഏത് ജന്തു ആണെങ്കിലും സൂക്ഷിക്കണമെന്നും ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് ഞാൻ കേട്ടിട്ടില്ല. എക്സ്ക്യൂസ് മീ മാഡം. ആ വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇയാളാണോ പി യുടെ പോസ്റ്റിൽ നിന്ന് മാനേജറായിട്ട് നിയമിച്ചത്? പിയൂണല്ല, അക്കൗണ്ടന്റ് ആയിരുന്നു. ഓ, എന്താടാ നിന്റെ പേര്? പേരില്ലേ നിനക്ക്? സജീവ്. ഓ, ക്വാളിഫിക്കേഷൻ? സജീവ് പോയിക്കോളൂ, ഫയൽ ഞാൻ പിന്നെ തരാം. ശരി മാഡം. അവിടെ നിന്ന് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? സജീവ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടാ അയാളെ ജോലിക്ക് എടുത്തത്. ഞാൻ സീറ്റിലേക്ക് പോയിക്കോട്ടെ മാഡം. എനിക്കറിയാലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് സാറ് വന്നുടനെ ഇങ്ങോട്ട് വന്ന് വിഷ് ചെയ്തില്ല? സാർ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഓ, പിന്നെ താൻ എവിടത്തെ മാനേജറാ? സജീവ്, ഗോ ടു യുവർ ക്യാബിൻ. ശരി മാഡം. Yeah.